നമസ്കാരം. വെബ്സൈറ്റ് തകരാർ മൂലം സംസ്ഥാനത്തെ ഭൂമി രജിസ്ട്രേഷൻ മുടങ്ങി. ആധാരത്തിന്റെ പകർപ്പ് ബാധ്യത സർട്ടിഫിക്കറ്റ് വിതരണവും മുടങ്ങി. മൂന്ന് ദിവസമായി തുടരുന്ന തകരാറിന്റെ കാരണം രജിസ്ട്രേഷൻ വകുപ്പിനെ ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി. എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്നതിനെതിരെയുള്ള എറണാകുളം ജില്ലാ കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. വിദേശ തപാൽ ഓഫീസ് വഴി കൊക്കെയിനും എം ഡി എയും കടത്താൻ ശ്രമിച്ച് റിമാൻഡിൽ കഴിയുന്ന കൊടുങ്ങല്ലൂർ സ്വദേശിക്ക് വീണ്ടും തപാലിൽ ലക്ഷങ്ങൾ വില വരുന്ന മയക്കുമരുന്ന്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയും മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി. എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്നതിനെതിരെയുള്ള എറണാകുളം ജില്ലാ കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. നേരത്തെ ഈ ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നു. ഈ സ്റ്റേയാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് നീക്കിയത്. 21 വർഷം മുൻപാണ് കേസ് തുടങ്ങുന്നത്. എസ് എൻ ഡി പി സംഘടനയുടെ ഭരണഘടനയിൽ മാറ്റം ആവശ്യപ്പെട്ട് 9 പേരാണ് കോടതിയെ സമീപിച്ചത്. 2019 ഇതിൽ വെള്ളാപ്പള്ളിക്ക് തിരിച്ചടിയായി പ്രാഥമിക ഉത്തരവ് വന്നു. വിദേശ തപാൽ ഓഫീസ് വഴി കൊക്കെയിനും എം ഡി എയും കടത്താൻ ശ്രമിച്ച് റിമാൻഡിൽ കഴിയുന്ന കൊടുങ്ങല്ലൂർ സ്വദേശിക്ക് വീണ്ടും തപാലിൽ ലക്ഷങ്ങൾ വില വരുന്ന മയക്കുമരുന്ന്. കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം വടക്കനോളി ജാസിമിന്റെ പേരിൽ കളിപ്പാട്ടങ്ങൾക്കൊപ്പം ബ്രിട്ടനിൽ നിന്നെത്തിയ മരിജുവാനയാണ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്യാംനാഥും സംഘവും പിടിച്ചെടുത്തത്. നെതർലാൻഡ്സിൽ നിന്നും പാർസൽ വഴി കൊക്കെയിൻ കടത്തിയ കേസിൽ ആലുവ സബ് ജയിലിൽ റിമാൻഡിലാണ് ജാസിം. ഇയാളുടെ ഇടപാടുകൾ എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും മറ്റും ബ്രിട്ടനിലെത്തുന്ന മുന്തിയ ഇനം മരിജുവാനയാണ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്തുന്നത്. ഇവ വിദഗ്ധമായി പാക്ക് ചെയ്ത് കളിപ്പാട്ടങ്ങൾക്കൊപ്പം ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ്. ഡി ജെ പാർട്ടികളിലും സിനിമാ മേഖലയിലുമാണ് ഇവ എത്തിക്കുന്നതെന്ന് എക്സൈസ് പറഞ്ഞു. ജാസിം ഡി ജെ രംഗത്ത് പ്രവർത്തിച്ചിരുന്നു. ഇയാളുടെ സിനിമാ ബന്ധങ്ങളെക്കുറിച്ച് എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കേസിലെ പ്രതിയായ ജാസിമിനെ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തും. എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ പി വി ബെന്നി, എം ആർ നെൽസൺ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി കെ അബ്ദുൽ നിയാസ്, എസ് അസ്ഫൽ, എ എസ് റിഹാസ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കെ എൽ ലിസ, എക്സൈസ് ഡ്രൈവർ സി പി സഞ്ജയ് തുടങ്ങിയവരും ലഹരിമരുന്ന് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. മാളവിഷൻ, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയും മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലുമാണ് മുന്നറിയിപ്പ്. ഇവിടെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും. ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തി. കാലവർഷത്തിന് മുന്നോടിയായുള്ള പടിഞ്ഞാറൻ കാറുകളാണ് മഴയ്ക്ക് കാരണം. അതേസമയം അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും കൂടുതൽ ഭാഗങ്ങളിലേക്ക് കാലവർഷം വ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് കാലവർഷം എത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇനിയും വൈകാനാണ് സാധ്യത. ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബ് കോംപ്ലക്സ് ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാകും. 1940 മാനേജ്മെന്റ് എൽ പി സ്കൂളായി ആരംഭിച്ച ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയം പടിപടിയായുള്ള വളർച്ചയ്ക്കിടയിൽ ഹൈസ്കൂളാവുകയും തുടർന്ന് ഗവൺമെന്റ് വിദ്യാലയമായി മാറുകയും ചെയ്തു. 2000 ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചു. സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റിക്സ് ബാച്ചുകളിലായി ഇപ്പോൾ 250 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇവർക്ക് പ്രിൻസിപ്പൽ, 16 അധ്യാപകർ, 2 ലാബ് അസിസ്റ്റന്റ്മാർ എന്നിവരുടെ സേവനം ലഭിക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ സ്റ്റേറ്റ് ആവറേജിന്റെ താഴെ മാത്രം വിജയശതമാനം ഉണ്ടായിരുന്ന ഈ വിദ്യാലയത്തിലെ അധ്യാപകരുടെയും പി ടി ഐയുടെയും കൂട്ടായ ശ്രമത്താൽ 80% വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. ഫുൾ സ്കോർ ഉൾപ്പെടെ 4 ഫുൾ എ പ്ലസിൽ എത്തി നിൽക്കുന്ന ഇപ്പോഴത്തെ ഉയർന്ന അക്കാദമിക നിലവാരം, എല്ലാ വിഷയങ്ങൾക്കും മികച്ച സൗകര്യങ്ങളോടുകൂടിയ ലാബുകൾ, പ്രവർത്തിക്കുന്നതിനുള്ള പുതിയ കെട്ടിടം ഇപ്പോൾ ലഭിക്കുന്നതുവഴിയും ഇനിയും മികവിലേക്ക് ഉയരും എന്നത് തീർച്ചയാണ്. കലാകായിക മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി ശാസ്ത്രമേളയിലെ സംസ്ഥാന തലത്തിലുള്ള എ ഗ്രേഡ്,
പത്തു വർഷം തുടർച്ചയായുള്ള എസ്എസ്എൽസി 100% വിജയം എന്നിവ വിദ്യാലയത്തിന്റെ നേട്ടങ്ങളാണ്. ന്യൂസ് ഡെസ്ക് മാളാവിഷൻ. ബിആർസി മാളയുടെ കളിമുറ്റമൊരുക്കാൻ പദ്ധതിയുടെ മാള ബ്ലോക്ക് തല ഉദ്ഘാടനം മേലടൂർ എൽപി സ്കൂളിൽ വെച്ച് നടന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഒസി രവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അന്നമരട പഞ്ചായത്ത് പ്രസിഡന്റ് കൈത്തറി യൂണിഫോം വിതരണം ചെയ്തുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുക, പൊതു വിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ കഴിഞ്ഞ ഒരു 6 വർഷക്കാലം നടത്തിയ വലിയ ഇടപെടലിൻ്റെ ഭാഗമായി ഇന്ന് വിദ്യാലയങ്ങളും വിദ്യാർത്ഥികളും, വിദ്യാലയങ്ങൾ നമുക്കറിയാം മറ്റ് സ്വകാര്യ അല്ലെങ്കിൽ കോർപ്പറേറ്റ് വിദ്യാഭ്യാസ വിദ്യാലയങ്ങളോട് അതിനേക്കാൾ അധികം പശ്ചാത്തല സൗകര്യത്തോടും എല്ലാ സാങ്കേതിക മികവോടും കൂടി, സാങ്കേതിക മികവ് കൂടുമ്പോൾ അല്ലെങ്കിൽ പശ്ചാത്തല സൗകര്യങ്ങൾ കൂടുമ്പോൾ നിരവധിയായ കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ അവസരങ്ങളിൽ BPC അടക്കമുള്ള അവിടുത്തെ ശശിമാഷ് അടക്കമുള്ള ഞങ്ങളൊരു സംഘം നമ്മുടെ കേരളത്തിലെ തന്നെ SSK മാതൃകാ പദ്ധതിയായ പ്രിയു സ്കൂൾ കാണാൻ ഞങ്ങൾക്ക് പോകാനൊരു അവസരം ഉണ്ടായിരുന്നു. ഞങ്ങളന്ന് പോയത് തവനൂർ മണ്ഡലത്തിൽ പെടുന്ന തവനൂര് GUPS സ്കൂളാണ്. 1184 കുട്ടികൾ പഠിക്കുന്ന അവിടുത്തെ ഓഫീസ് റൂം കണ്ട, ഏതാണ്ട് കോർപ്പറേറ്റ് ഓഫീസുകളുടെ HM ഇരിക്കുന്ന റൂം കണ്ട, കോർപ്പറേറ്റ് ഓഫീസുകളുടെ ഓഫീസിനേക്കാൾ വളരെ ഭംഗിയും അത്യാധുനിക രീതിയിലുള്ള ആ സ്കൂളൊന്നും കാണണമെന്ന്. അവിടെ ഞങ്ങളവിടെ ചെന്നിരിക്കുമ്പോൾ നിരവധിയായ രക്ഷിതാക്കളാണ് സ്കൂളിലെ അഡ്മിഷന് വന്നിട്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്തുകൊണ്ട് തിരിച്ച് വേറെ സ്കൂളിലേക്ക് പോകും. BRC മാള കോർഡിനേറ്റർ VS ഗ്രീഷ്മ പദ്ധതി വിശദീകരണം നടത്തി. അന്നമരട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഇക്ബാൽ, വാർഡ് മെമ്പർ സുനിത സജീവ്, CV ജിൽസൺ, ലൂസി ടോം എന്നിവർ സംസാരിച്ചു. വെണ്ണൂർ സൊസൈറ്റി നൽകിയ പച്ചക്കറി തൈകളും വളവും വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ കൈമാറി. അന്നമരട ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള സ്പോർട്സ് അക്കാദമി കഴിഞ്ഞ 1 മാസക്കാലമായി നടത്തിവന്ന ഫുട്ബോൾ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. സമാപന ചടങ്ങിൽ കേരള സന്തോഷ് ട്രോഫി നേടിയ ടീമിന്റെ ക്യാപ്റ്റൻ ജിജോ ജോസഫ്, ഇന്റർനാഷണൽ വോളിബോൾ താരം മൊയ്തീൻ നൈന, അഖിലേന്ത്യാ 60+ വോളിബോൾ ചാമ്പ്യൻസ് ലീഗിൽ ജേതാക്കളായി. ടീമിലെ അംഗം CI കാസിം എന്നിവർക്കുള്ള സ്വീകരണവും നൽകി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ അധ്യക്ഷനായ ചടങ്ങിൽ പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്തായി മാറിക്കൊണ്ട് 103.38% പദ്ധതി പണം ചെലവഴിച്ചുകൊണ്ട് തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്തായി മാറുകയും പട്ടികജാതി വികസന ഫണ്ട് പൂർണ്ണമായി 100% ചെലവഴിച്ചതിന് സർക്കാരിൻ്റെ പ്രത്യേക ആദരവ് ലഭിച്ച ഇരട്ട പുരസ്കാരം നേടിയ ഒരു നിറവിൽ കൂടിയാണ് പഞ്ചായത്ത് ഇത്തരത്തിലുള്ളൊരു ചടങ്ങിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിലെ ഈ ചടങ്ങിൽ അഭിമാനത്തോടുകൂടി പങ്കെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റൊരു ഉത്തരവ് ഇപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവീൺ ചന്ദ്രപ്പെട്ട വാട്സപ്പിൽ അയക്കുകയുണ്ടായി. കുറേ കാലങ്ങളായി നമ്മുടെ അന്നമരയുടെ ആരോഗ്യരംഗത്ത് നമ്മൾ ആശ്രയിച്ചു കൊണ്ടിരുന്ന മാമ്പ്ര PHSC മാള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലായിരുന്നു. അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഇടപെടൽ, ആ ഇടപെടലിൻ്റെ ഒരു പരിസമാപ്തി, അതിൻ്റെ ഒരു റിസൾട്ട് സംസ്ഥാന സർക്കാർ 1922/2022 ഉത്തരവ് പ്രകാരം അന്നമരട ഗ്രാമപഞ്ചായത്തിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ഏറെ അഭിമാനത്തോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് പറയുകയാണ്.
കെ സതീശൻ അവർ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്നതിനെതിരെയുള്ള എറണാകുളം ജില്ലാ കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു വിദേശ തപാൽ ഓഫീസ് വഴി കൊക്കെയിനും എം ഡി എയും കടത്താൻ ശ്രമിച്ച് റിമാൻഡിൽ കഴിയുന്ന കൊടുങ്ങല്ലൂർ സ്വദേശിക്ക് വീണ്ടും തപാലിൽ ലക്ഷങ്ങൾ വിലവരുന്ന മയക്കുമരുന്ന് സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയും മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും മുന്നറിയിപ്പ് ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു വിശദമായ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ നമസ്കാരം